കുന്നുകളിൽ അനധികൃത മത്സ്യ കച്ചവടം, രണ്ടിടത്ത് നഗരസഭ റെയ്ഡ്. നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ അനധികൃത മത്സ്യ വിപണനം നടന്നിരുന്നു. ഇവിടങ്ങളിലെല്ലാം നഗരസഭാ ജീവനക്കാർ എത്തി നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനുശേഷവും അനധികൃത മത്സ്യ കച്ചവടം തുടർന്നതുകൊണ്ടാണ് ഇന്ന് റെയ്ഡ് നടത്തിയത്. ആലംകോട്, ആറ്റിങ്ങൽ, വലിയകുന്ന് ഗസ്റ്റ് ഹൌസിന് സമീപം എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടത്തി മത്സ്യം പിടിച്ചെടുത്തത്. നഗരസഭയിൽ എത്തിച്ച മത്സ്യം ഫൈൻ ഈടാക്കി വിട്ടു നൽകുവാൻ ശ്രമിക്കുന്നതിനിടയിൽ രണ്ട് യുവാക്കളെത്തി പ്രശ്നമുണ്ടാക്കി. ഇവർ ജീവനക്കാരോട് തർക്കിക്കുകയും മത്സ്യത്തൊഴിലാളികൾ ഫൈൻ അടയ്ക്കുന്നത് തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. ബന്ധപ്പെട്ട ആദ്യം മീൻ എടുത്തപ്പോ ഭയങ്കര ഷോ ആയിരുന്നു. ഇവിടെ ഒരു പാവപ്പെട്ടവന്റെ മറ്റേ എളിക്കൂടി പിടിച്ച് കറക്കിയിട്ടിട്ട് ഒരാൾ തരപ്പെടുത്ത ഒരു ഉദ്യോഗസ്ഥ അപ്പം ചെയ്യുന്നു. എന്നിട്ട് ഇതിന് എന്നിട്ട് നമ്മൾ രണ്ട് മൂന്ന് മാസം കൊടുത്തു. അതിനുശേഷം നമ്മൾ ബോർഡ് വെച്ചു. ആ ബോർഡിന്റെ മൂട്ടി പോയി അത് ചാരി ഇന്ന് നമ്മളെ വെല്ലുവിളിച്ചിട്ട് കച്ചവടം ചെയ്തു. എന്നിട്ട് നമ്മൾ അവിടെ നമ്മുടെ സ്റ്റാഫിനെ അവിടെ നിർത്തി. എന്നിട്ടും ഇവർ ധിക്കരിച്ചുകൊണ്ട് ഇവർ നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇതിന്റെ പല ഭാഗത്ത് ഇത് ഈ മീൻ കച്ചവടം നടത്തുന്നത്. അത് അനുവദിക്കാൻ അവർക്കും കഴിയില്ല. ഇപ്പൊ ലൈസൻസ് എടുത്ത് നടത്തുക പറഞ്ഞത് നമ്മുടെ അടുത്ത് ലൈസൻസ് എടുക്കുന്നു. ഇതേ നമ്മൾ ആൾക്കാർ നോട്ടിയിരിക്കില്ലേ? ഇതാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ നഗരസഭയ്ക്ക് രണ്ട് നീതിയില്ല, എല്ലാവരും ഒരേ കണക്കാണ് കാണുന്നത്. ഇപ്പൊ ഇവരൊക്കെ നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നാളെയും വന്ന് ഇവിടെ ഇരിക്കും, നാളെയും നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല. സാഹചര്യം പോലും ഇല്ല സാർ. ഇവർക്ക് എന്തോ ഒന്ന് മാറ്റി നിങ്ങൾ വെച്ചിട്ട് ഒരു വാണിംഗ് കൊടുത്തൂടെ സാറേ? അവർ മാറ്റി വെക്കുന്നില്ല. ഈ സാധനം പാടിപ്പോയി എന്ത് ചെയ്യും? ഇന്നലെയും ഞാൻ നിന്ന് ഒരു മണിക്കൂർ ഞാൻ അവിടെ നിന്നിട്ട് കംപ്ലീറ്റ് ഈ റോഡിൽ വെച്ചിരുന്നതും വാരി മാറ്റി അവരോട് പറഞ്ഞതാണ്. ഒരു കാരണവശാലും റോഡിൽ വെക്കരുത്. രണ്ട് മാർക്കറ്റുകൾ നല്ല രീതിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ആറ്റിങ്ങൽ സി ഐ തൻസീമിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം പ്രശ്നമുണ്ടാക്കിയവരെ കസ്റ്റഡിയിലെടുത്തു. മത്സ്യത്തൊഴിലാളികളോടുള്ള ഈ സർക്കാരിന്റെ സമീപനമാണോ ഈ കോർപ്പറേഷൻ മുമ്പ് വേല ചെയ്യുന്നത്? എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.